പാലോകർക്കായി സർവസൗഖ്യ മംഗളം നേരാൻ ജീവിച്ചിരിക്കുന്നു. എന്റെ അച്ചായൻ എവിടെ? അച്ചായ ചായ 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 പട്ടാളം ചായ പട്ടാളം ചായ പട്ടാളം ഈ കാടിന്റെ നടുക്കുന്നോണ്ട് ചായ ചായ എന്ന് പറഞ്ഞ ആര് കൊണ്ടുവരാനാ? 14 ലോകത്തിലെ പ്രജകൾക്കും കാണപ്പെട്ട ദൈവം ഇവിടെ തന്നെ ഉണ്ട്. അവിടെ പോയി നമസ്കരിക്കുക. ആനയുടെ കാലിന്റെ കീഴിലോട്ട് പോയി കേറും. ഇങ്ങോട്ട് പോ, നമുക്ക് വീട്ടിൽ പോവാ. വീട്ടിൽ കൊണ്ടാക്കാം. വിളിക്കാം അച്ചായനെ, വിളിക്കേ. അതൊക്കെ പിന്നെ വിളിക്കാം, ഇപ്പൊ സമാധാനമായിട്ട് പോയി കിടന്നാട്ടെ. എനിക്ക് അച്ചായനെ കാണണം, എനിക്ക് അച്ചായന്റെ കാലത്തൊട്ട് നമസ്കരിക്കണം. എനിക്ക് നമസ്കരിക്കണം, എനിക്ക് നമസ്കരിക്കണം. അച്ഛ, എനിക്ക് അച്ചായന്റെ കവള തുമ്മ വയ്ക്കണം. നല്ലൊരു മനുഷ്യൻ. വിധി എങ്ങനെ ഉണ്ട് അടവുകളിൽ? 18 ഞാൻ പഠിച്ചില്ലേ കേട്ടേച്ചി. എന്റെ അച്ഛൻ എല്ലാ അടവുകളും അറിയായിരുന്നു. പാവച്ഛൻ എന്തുമാത്രം ശത്രുക്കളെ വെടിവെച്ചിട്ടെന്നറിയാമോ? ഇന്ന് മുതൽ ഞാൻ ഇറങ്ങാൻ പോവാ ശത്രുക്കളെ പിടിക്കാൻ. നിങ്ങൾ പോരുണ്ടോ? എവിടേക്ക്? അങ്ങനൊന്നും ഇല്ല, ശത്രുക്കൾ എവിടെ കണ്ടാലും പിടിക്കും. ആഹാ, പിടിക്കോ. എന്നിട്ട് എങ്ങനെ ഇടിച്ചിട്ട് എല്ലാം മുറിക്കും. ഒത്തിരി കള്ളന്മാരെ പിടിച്ച പത്രത്തിൽ ഫോട്ടോ വരില്ലോ. അവര് വരും. കള്ളന്മാരെ പിടിക്കാൻ പറ്റില്ല, കട്ടാലും. എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. ഈ രാജോട്ട് എങ്ങനെയാ? ഭയങ്കര എന്നെ കളിയാക്കോ. കള്ളന്മാരെ പിടിച്ച് പത്രത്തിൽ ഫോട്ടോ വരുമ്പോ ഞങ്ങളെയൊക്കെ മറക്കുവോ? ചേച്ചിനെ മറക്കില്ല. അയ്യോ, ഇന്ന് രാത്രി ഡ്യൂട്ടി കയറുള്ളതാ, ഞാൻ മറന്നുപോയി. ആരൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഈ വീരമണിനെ പിടിക്കാൻ കിട്ടില്ല. ഷർട്ട് ഞാൻ മറന്നു. ബട്ടൻസ് അടേ. എന്റെ പൊന്നച്ഛനാണ്. അച്ഛനെ പോലെ ഞാനും ധീരനാകും. നാലാളുടെ മുമ്പിൽ അച്ഛനെ തലയുയർത്തി നടക്കണമെന്ന് എപ്പോഴും പറയാറില്ലേ. ഇന്നു മുതൽ അച്ഛന്റെ മകൻ ഇറങ്ങാം ധീരനാകാൻ. അച്ഛൻ അനുഗ്രഹിക്കണം. നിനക്ക് സന്തുറ്റ പറ്റേണ്ടി വീരമണി, കൈമ്പളത്തിയും കാലമ്പളത്തിയും മസല് കയറിയോ? ധീരനായിതാ അന്തോണിച്ചിട്ടാ. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി വേണം. നിനക്ക് തോന്നുമ്പോ ഡ്യൂട്ടി ഒഴിച്ചു തരാൻ ഇതെന്താ പെട്രോൾ പമ്പ? അതൊന്നും പറഞ്ഞാ പറ്റില്ല, എനിക്ക് പിടിക്കണം. നീ പിടിച്ചോ. ഡ്യൂട്ടി സമയത്ത് കള്ളന്മാരെ പിടിച്ചാലല്ലേ പേര് കിട്ടൂ. അത് ശരി, അപ്പൊ ഒന്ന് കള്ളന്മാരെ പിടിക്കാൻ തന്നെ ഇറങ്ങിയിരിക്ക. അതെ, എന്റെ അച്ഛന്റെ ആത്മാവിനെ നിത്യശാന്തി കിട്ടണേ ഞാനത് ചെയ്തേ പറ്റൂ. അയ്യോ, ഇത്ര പെട്ടെന്ന് നിന്റെ അച്ഛൻ എങ്ങനെ മരിച്ചു? മരിച്ചിട്ടില്ല, മരിക്കുന്നതിന് മുമ്പ് ഞാൻ തീരണമെന്ന് തെളിയിച്ചേ പറ്റൂ. അന്തോണി ചേട്ടനെ സഹായിക്കില്ലേ? ഞാൻ പേരൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. നീ വേറെ എന്താവശ്യപ്പെട്ടാലും എന്റെ കയ്യിൽ തരാ ഒന്നുമില്ല. അതെനിക്ക് പണ്ടേ അറിയാലോ. അന്തോണി ചേട്ടൻ എന്നെ കൈവിടരുത്, എന്നെ ഉപേക്ഷിക്കരുത്. ഇന്നത്തെ ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടി എനിക്കാ. ഒരു കാഞ്ചി, എന്റെ ഡ്യൂട്ടി നീ ചെയ്തോ. ഇനി ഞാൻ കാരണം നിന്റെ അച്ഛന്റെ ജീവനുള്ള ആത്മാവിന് നിത്യശാന്തി കിട്ടിയില്ലെന്ന് വേണ്ട അല്ലേ? ഈ ഉപകാരം ഞാൻ ചത്താലും മറക്കില്ല. വരട്ടെ, എന്ത് ചെയ്യാ നീ? ഇന്ന് ഇത്തിരി കൂടുതലാണോ? തയ്യാരാ, തെയ് തെയ് തകച്ചുണ്ടക്കൂ, കിണ്ടക്കൂ തകച്ചുണ്ടക്കൂ, തെയ് തെയ്. ജീശ്വര, വണ്ടിന്റെ ശബ്ദം കേൾക്കുന്നല്ലോ. തോന്നിതോ പറക്കാത്തവൻ മനുഷ്യനെ മെനക്കെടുത്താൻ എത്ര നേരമായി. എന്റെ ഈശ്വര, ഇവിടെ വരെ പോകണ്ടതാ. നാശമായല്ലോ.
ആ സ്വാമിസാറേ തിരിച്ചു വരുമ്പോ ഒന്ന് കൂടണം. ആ കൂടാം, അതിന് ഇനി സമയമുണ്ടല്ലോ. അതിന്റെ സൂക്ഷിച്ചു പോണം കേട്ടോ. ആ ശരി. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു പോയി വന്നേ. സാറേ സാറേ. ആരാ? ഞാനാ വീരമണി. എന്താ വീരമണി? ഒരു വണ്ടിയിൽ കുറെ സാധനങ്ങൾ കയറ്റി നമ്മുടെ ചെക്ക് പോസ്റ്റ് കടന്നുപോയി. അച്ഛൻ്റെ ആൾക്കാരാ, വേഗം വന്ന് പിടിക്കാം. ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിക്കാരുമല്ലേ? സോമനുണ്ട്, വണ്ടി പരിശോധിച്ചൊന്നുമില്ല. അവര് തുറന്നുകൊടുക്കാൻ പറഞ്ഞപ്പോ അവൻ തുറന്നുകൊടുത്തു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇതിലൊരു വാൻ കടന്നുപോയല്ലോ, അത് ചെക്ക് ചെയ്തില്ലേ? വാനോ? ഇത് വഴിക്കും. ഞാൻ ഡ്യൂട്ടി കയറിയത് പിന്നെ ഒരു സൈക്കിള് പോലും ഇതിൽ വന്നിട്ടില്ല സാർ. സാറിനോട് ഇത് ആര് പറഞ്ഞു? ഞാൻ കണ്ടതാ സാർ, സോമൻ ഡ്രൈവറുമായി സംസാരിച്ചത് ഞാൻ കണ്ടതാ. സാർ ഇവന്റെ ബാക്ക് കിട്ടിട്ടാണ് ഇറങ്ങി തിരിച്ചത്. ഇവൻ വല്ല സ്വപ്നം കണ്ടായിരിക്കും സാർ. എന്താ വീരമണി സാറിന്റെ അടുത്ത് തമാശ കളിക്കുന്നത്? ഈ രണ്ട് കണ്ണുകളുണ്ട് ഞാൻ കണ്ടതാ, ഈ വഴിക്ക് ആവാൻ പോയത് സത്യം. ഇന്ന് നിനക്കല്ലല്ലോ ഡ്യൂട്ടി, പിന്നെ നീ എന്താ ഡ്യൂട്ടി വേഷത്തിൽ? ഇന്ന് ഞാൻ ഡ്യൂട്ടി ചോദിച്ചു വാങ്ങി, അതിന് നിനക്കെന്താ നഷ്ടം? ഇപ്പോഴത്തെ കാലത്ത് ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റില്ല. കേറി അങ്കിളല്ല, സിംഗിളാ. എന്നോട് ആരും മിണ്ടണ്ട. എന്ത് പറ്റി വീരമണി? എന്ത് പറ്റിയാ? ഞാൻ എന്തിനും ചെയ്ത അപ്പൊ കുറ്റ. ഞാൻ ഇനി ഒന്നും ചെയ്യില്ല. പ്രശ്നം എന്താന്ന് പറഞ്ഞാലല്ലേ പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. തടി മിടുക്കുള്ള ഒരുപാട് ആണുങ്ങൾ ഈ ഓഫീസിൽ യൂണിഫോം ഇട്ടിരിക്കണ്ടല്ലോ. അവർക്ക് ആരെങ്കിലും ഇവിടെ നടക്കുന്ന കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റിയോ? ഇല്ല. ഞാനൊരു കള്ളത്തരം കണ്ടുപിടിച്ചു. എന്ത് കള്ളത്തരം? അടുക്കളയിൽ ആരെങ്കിലും തേങ്ങ പൊട്ടിച്ചോണ്ട് പോയി. തേങ്ങയല്ല, മാങ്ങയാ. ഇത് ഞാനൊന്നും പറയാതെ, ഇയാള് വലിയ സുന്ദരൻ എന്ന വിചാരം. ബട്ടൺസ് ഇട്ടിട്ടില്ല, വന്നപ്പോ ശ്രദ്ധിച്ചു. ബെൻസിന്റെ ഇടോ ബെനിയന്റെ. എപ്പോഴും കളിയാക്ക, എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ശരി, ഇനി കളിയാക്കില്ല, പറഞ്ഞോളൂ. ഞാൻ എന്തുമാത്രം പാടുപെട്ടാണെന്ന് അറിയാം. കള്ളക്കടത്താനും കൂടെയാണ് വണ്ടി കണ്ടുപിടിച്ചത്. ചെക്ക് പോസ്റ്റിൽ വെച്ച് അവർ സോമനുമായി സംസാരിക്കുന്നത് കണ്ടു. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആ കോലിനാരായണന്റെ കൂട്ടിയുണ്ട് വന്നത്. അല്ലെങ്കിൽ അറിയാം നമ്മുടെ റേഞ്ചർ. ചെക്ക് പോസ്റ്റ് വന്നപ്പോ സോമൻ പറയാ അങ്ങനെ ഒരു വണ്ടി അതിന് വന്നിട്ടേ ഇല്ലെന്ന്. ഈശ്വരോ നുണ പറയാൻ എന്ത് ശക്തിയാണെന്നാക്കണം. അയാളെ നാക്ക് പുഴുത്തുപോളു. കശ്മലൻ ഇങ്ങനെ ശാപിക്കല്ല വീരമണി. എന്ന് വെച്ച് എന്നെ റേഞ്ചറെ മുമ്പിൽ വെച്ച് അപമാനിക്കുക ചെയ്യാ? ഞാൻ എന്ത് ചെയ്താലും ആർക്കും പിടിക്കില്ല. അതിന്റെ ഞാൻ കളിക്കാനില്ല, കുളിക്കാനില്ല, എന്നെ ആരും വിളിക്കണ്ട. ബട്ടൻസ് അടിവാങ്ങി.